അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ല അലഹമില്ലാ വസ്ലാത്തു വസ്സലാമില്ല ഏതാനും ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇഷ അല്പാൽപ്പമായി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ആദ്യമാദ്യമായി വന്ന ചോദ്യങ്ങൾക്ക് ആദ്യമായി മറുപടി പറയുകയാണ് അള്ളാഹുസ് ബഹനഭൂവത്താല നാഫിയ ഇൽമ് നമുക്കൊക്കെ ഏറ്റിയേറ്റി തെരുമാറാവട്ടെ ഒന്നാമതായി ഹൃദയം കൊണ്ട് ഖുർആൻ ഓതിയാൽ ഓതിയ കൂലി ലഭിക്കുമോ എന്നാണ് നാവു കൊണ്ട് ഓതുമ്പോഴുള്ള കൂലി അതിന് ലഭിക്കുകയില്ല മാത്രമല്ല ഖുർആൻ ഓതാൻ നീർച്ചയാക്കിയാൽ നാവു കൊണ്ട് ഓതിയാൽ മാത്രമേ നീർച്ച വീടുകയുള്ളൂ എന്നും മഹാന്മാരായ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ചോദ്യം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് മാത്രം ചൊല്ലിയാൽ ബിസ്മി ചൊല്ലിയ കൂലി ലഭിക്കുമോ എന്നാണ് കൂലി ലഭിക്കും ഇത് ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് ബിസ്മില്ലാ റഹിമാൻ റഹീം എന്നാണ് പൂർണ്ണമായ രൂപം പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ ചൊല്ലണം എന്നാണ് മഹാന്മാരായ ആളുകളെ പഠിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു ചോദ്യം സ്വർഗത്തിൽ വെച്ച് സന്താനങ്ങൾ ലഭിക്കുമോ എന്നാണ് സന്താനങ്ങൾ ജനിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജനിക്കും എന്നാൽ ഗർഭം ധരിക്കലും പ്രസവിക്കലും ഒക്കെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ സാധിക്കുമെന്ന് നബിസല്ലാഹുലഹ്സല്ലമാങ്ങളെ പറഞ്ഞതായി ഫത്താവിൽ അതിഥിൽ കാണുന്നു ആ സ്വർഗ്ഗത്തിൽ മലമൂത്ര വിസർജനമോ ഹഴുരക്തമോ പ്രസവരക്തമോ രോഗങ്ങളോ ഒന്നും ആ സ്വർഗ്ഗത്തിലില്ല അള്ളാഹു സുബാനഹുത്തല സ്വർഗവാസികളെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റൊരു ചോദ്യം ഒന്നിൽ കൂടുതൽ പുരുഷന്മാരെ വിവാഹം കഴിച്ച സ്ത്രീകളുടെ സ്വർഗത്തിലെ ഭർത്താവ് ആരായിരിക്കും അവൾക്ക് അവരിൽ നിന്ന് ഇഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടാകും ദുനിയാവിൽ വെച്ച് ഏറ്റവും കൂടുതൽ അവളെ സ്നേഹിക്കുകയും അവൾ ബഹുമാനിക്കുകയും ചെയ്തവരെ അവർ തിരഞ്ഞെടുക്കുമെന്നും നബിസ്വല്ലാഹു അലൈവല്ല തങ്ങൾ പറഞ്ഞതായി കാണാം മറ്റൊരു ചോദ്യം മുഅ്മിനീങ്ങളായ ആളുകളുടെ കുട്ടികൾ മരണപ്പെട്ടു പോയാൽ അവർ സ്വർഗത്തിലാണല്ലോ അപ്പോൾ കാഫിരീങ്ങളുടെ കുട്ടികളോ എന്ന് ഒരു ചോദ്യമാണ് കാഫരീങ്ങളെ കുട്ടികളും പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോയാൽ അവരും സ്വർഗത്തിലാണ് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ ചുറ്റും മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായ കുട്ടികൾ കളിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് നബി നബിസ്വല്ലാഹു അലൈ വല്ലാമ തങ്ങൾ പറഞ്ഞതായി അതീതിൽ വന്നിട്ടുണ്ട് മറ്റൊരു ചോദ്യം ഏത് വസ്ത്രമായിരിക്കും സ്വർഗത്തിൽ ധരിക്കുക എന്നാണ് പച്ചപ്പെട്ട് വസ്ത്രമായിരിക്കുമെന്ന് സൂറത്തുൽ കൗഫിലും മറ്റും നമ്മൾ പറഞ്ഞതായിട്ട് കാണുന്നു മറ്റൊരു ചോദ്യം സ്വർഗത്തിൽ ഉറക്കമുണ്ടാകുമോ എന്നാണ് സ്വർഗത്തിൽ ഉറക്കമില്ല കാരണം ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണ് സ്വർഗത്തിൽ മരണമില്ല അപ്പോൾ ഉറക്കവുമില്ല എന്ന് അതീസിൽ വന്നിട്ടുണ്ട് മറ്റൊരു ചോദ്യം ഒരാൾക്ക് പതിനായിരം രൂപ നഷ്ടപ്പെട്ടു ആ പതിനായിരം രൂപ തിരിച്ചു കിട്ടിയാൽ അതിൽ നിന്ന് ആയിരം രൂപ എത്തീമിയങ്ങൾക്ക് കൊടുക്കുമെന്ന് നേർച്ചയാക്കി പതിനായിരം രൂപ തിരിച്ചു കിട്ടിയില്ല എങ്കിൽ ആ ആയിരം രൂപ കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് കൊടുക്കേണ്ടതില്ല കാരണം അവനെ നീർച്ചയാക്കുമ്പോൾ ഉള്ള ഉദ്ദേശം തിരിച്ച് കിട്ടിയാൽ കൊടുക്കുമെന്നാണ് കിട്ടിയില്ലെങ്കിൽ ആ നീർച്ച പൈസയും കൊടുക്കേണ്ടതില്ല മറ്റൊരു ചോദ്യം ഒരാൾ നമുക്ക് സിഹിർ ചെയ്തു അതല്ലെങ്കിൽ വല്ല ദ്രോഹവും ചെയ്തു എന്നാൽ അയാൾക്ക് അതിനെതിരെ നമുക്ക് തിരിച്ച് സിഹിർ ചെയ്യാമോ ഒരിക്കലും അത് തിരിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല സിഹിർ ചെയ്യുക എന്നുള്ളത് വൻ കുറ്റത്തിൽ അള്ളാഹു സുബാനഹുവത്താല എണ്ണിയതാണ് മറ്റൊരു ചോദ്യം വ്യാജനായി ഒരാൾ യാചനയ്ക്ക് വന്നു നാം അറിയാതെ സ്വതക്ക കൊടുക്കുകയും ചെയ്തു നാം കൊടുത്ത സ്വതക്കക്ക് കൂലി ലഭിക്കുമോ എന്നാണ് കൂലി ലഭിക്കും അർഹതയില്ലാതെ യാചിക്കാൻ വന്ന അയാൾ കുറ്റക്കാരനാകുകയും ചെയ്തു സതുദ്ദേശത്തോടുകൂടെ നമ്മൾ കൊടുത്ത സ്വതക്കക്ക് കൂലി ലഭിക്കുന്നതാണ് മറ്റൊരു ചോദ്യം മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഉള്ള ആൾക്കൂട്ടത്തിലേക്ക് കയറി വന്നാൽ സലാം പറയൽ സുന്നത്തുണ്ടോ എന്നാണ് സുന്നത്തുണ്ട് അവരിലുള്ള മുസ്ലിമീങ്ങളെ കരുതുകയും വേണം ആ നിലക്ക് നമുക്ക് സലാം പറയാം മറ്റൊരു ചോദ്യം ജ്യേഷ്ഠൻ്റെ മകന് അനിയൻ്റെ മകളെ വിവാഹം കഴിക്കാമോ എന്നാണ് കഴിക്കാം പക്ഷേ ഇത്ര അടുത്തു നിന്ന് അടുത്ത കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് നല്ലതല്ല എന്ന് മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ചോദ്യം ആർത്തവമുള്ള സ്ത്രീകൾക്ക് മയ്യത്ത് കുളിപ്പിക്കാമോ എന്നാണ് കുളിപ്പിക്കാം കറാഹത്ത് പോലുമില്ല അള്ളാഹുസ് ബഹാനഹുത്താല നാഫിയായൽമ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇൻഷാ അല്ലാ അടുത്ത ദിവസങ്ങളിൽ അല്പാൽപമായി നമുക്ക് പറയണം അള്ളാഹു താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ